ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, കർത്താവിനെ പുകഴ്ത്തുന്നു. ദൈവസന്നിധിയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവവചന കേൾവിക്ക് വേണ്ടി സർവശക്തനായി ദൈവം നമുക്ക് അവസരവും ഒരുക്കി തരികയാണ്. തിരുസന്നിധിയിലിരുന്ന് തിരുവചനങ്ങളെ പ്രാപിക്കുന്നത് ആത്മീക ജീവിതം നയിക്കുന്നവർക്ക് ഏറ്റവും അന്തസ്സുള്ളതും അഭികാമ്യവും ഏറ്റവും ശ്രേഷ്ഠവും പ്രയോജനകരവുമായിരിക്കയാൽ വീണ്ടും കർത്താവിനോട് ചോദിച്ച് പ്രാർത്ഥിച്ച് വാങ്ങിച്ച ദൈവത്തിൻ്റെ ദൂതുമായി നിങ്ങളെ സന്ധിക്കുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്ന അവസരത്തിനായി ദൈവത്തോട് നന്ദി പറയുന്ന കൂടെ വചനം കേൾപ്പാൻ എല്ലാ ദിവസവും തീവ്ര താല്പര്യത്തോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വചന കേൾവിക്കാർക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നും എൻ്റെ യേശുവിനെ പുകഴ്ത്താൻ എൻ്റെ കർത്താവിനെക്കുറിച്ച് പറയാൻ നിങ്ങളെ ധൈര്യപ്പെടുത്താൻ ദൈവം എൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവാലോചനയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. വായിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം 1 തിമോത്തിയോസ് 3:13 1 തിമോത്തിയോസ് 3:13 ഇങ്ങനെയാണ് ആ വാക്യം. നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ തങ്ങൾക്ക് നല്ല നിലയും ക്രിസ്തുയേശുവിങ്കിലുള്ള വിശ്വാസത്താൽ വളരെ പ്രാഗൽഭ്യവും സമ്പാദിക്കുന്നു. ഈ വാക്യത്തിൻ്റെ 2 ഭാഗമാണ് ചിന്തയ്ക്ക് ആധാരമായി എടുക്കുന്നത്. ക്രിസ്തുവേശുവിങ്കിലുള്ള വിശ്വാസത്താൽ വളരെ പ്രാഗൽഭ്യവും സമ്പാദിക്കുന്നു. തിമോത്യോസിൻ്റെ ലേഖനം ഒരു എപ്പിസ്കോപ്പൽ അല്ലെങ്കിൽ ഉപദേഷ്ടാക്കന്മാർക്ക്, ശുശ്രൂഷകന്മാർക്ക്, ഇടയന്മാർക്ക്, ദൈവവേലക്കാർക്ക് വേണ്ടിയിട്ട് എഴുതപ്പെട്ടിരിക്കുന്നതാണ്. ഉപദേഷ്ടാക്കന്മാർക്കും സുവിശേഷകന്മാർക്കും കർത്തൃദാസന്മാർക്കും വേണ്ടിയിട്ടുള്ള സദുപദേശങ്ങളും അവരെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ദൈവിക ആലോചനകളുമാണ് പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ തിമോത്യോസിൻ്റെ അഡ്രസ്സിൽ അയച്ചത്. തിമോത്യോസിന് മാത്രമായിരുന്നെങ്കിൽ വിശുദ്ധ ബൈബിളിൽ അത് ചേർക്കപ്പെടില്ലായിരുന്നു. പല പ്രൈവറ്റ് കത്തുകളും ബൈബിളിൽ ചേർത്തിട്ടില്ല. എന്നാൽ ഈ ലേഖനം ചേർക്കാൻ ദൈവാത്മാവിന് ഇഷ്ടം തോന്നിയത് ഇത് തിമോത്യോസ് മാത്രം അറിഞ്ഞാൽ പോരാ, ലോകത്തിലെ മുഴുവൻ ദൈവത്തെ സ്നേഹിക്കുന്നവരറിയണം, ദൈവവേലക്കാരറിയണം. അതുകൊണ്ട് ദൈവം ചെയ്ത വലിയ കരുണയാണ് ഈ ലേഖനം തിരുവെഴുത്തിൽ ചേർത്തത്. ഇതിനകത്ത് എങ്ങനെ നല്ല ശുശ്രൂഷകനാകാം, എങ്ങനെ നല്ല വിശ്വാസിയാകാം, എങ്ങനെ ദൈവസന്നിധിയിൽ കറയില്ലാത്ത, കളങ്കമില്ലാത്ത, മറ്റുള്ളവർക്ക് അനഭിമതനാകാത്ത, അഭിമാനിയായ ഒരു ദൈവദാസനെന്നല്ല ഒരു ദൈവ പൈതലാകാം എന്നതിനെക്കുറിച്ചുള്ള ഏറ്റവും നല്ല ഒരു ദൈവവേലക്കാരനാകാനുള്ള ദൈവിക ഉപദേശമാണ് ഈ ലേഖനത്തിനകത്തെല്ലാം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഈ വായിച്ച 13-ാം വാക്യം തന്നെ പറയുന്നത് എന്താ? നന്നായി ശുശ്രൂഷിച്ചു. ഒരു പ്രോത്സാഹനമാണത്. നന്നായി ശുശ്രൂഷിച്ചു. ഈ വേദപുസ്തകത്തിലെ നന്നായി എന്നുള്ള വാക്ക് ഞാൻ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ബൈബിളിൽ ചേർത്തെഴുതിയിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ നന്നായി എല്ലാം കൂടി ചേർത്ത് ഒരു ദൂത് പറയാം കേട്ടോ, എനിക്കിഷ്ടമുള്ളതാണ് നന്നായി, അല്ലെങ്കിൽ അങ്ങനെ തന്നെ വേണം. എന്ത് ചെയ്താലും നന്നായി ചെയ്യണം. വസ്ത്രം ധരിച്ചാൽ നന്നായി ധരിക്കണം. അതിനർത്ഥം ഏറ്റവും വില കൂടിയതല്ല എല്ലാ ദിവസവും പുതിയത് മേടിച്ചിടണം എന്നല്ല, ഉള്ളത് കഴുകി തേച്ച് മാന്യമാക്കിടണം. നിങ്ങൾ എന്ത് ചെയ്താലും ഒരാൾക്ക് ആഹാരം കൊടുത്താൽ നന്നായി കൊടുക്കണം. ഉള്ളത് മതി, പക്ഷെ നന്നായി കൊടുക്കണം. നിങ്ങൾ തലമുടിയൊക്കെ ചെവി ഒന്ന് കുളിച്ചൊരുങ്ങി പുറത്തേക്ക് ഇറങ്ങി വന്നാൽ നന്നായിരിക്കണം. ആര് കണ്ടാലും നന്നായി എന്ന് പറയണം. ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്താൽ നന്നായി ചെയ്യണം, ഉഴപ്പി ചെയ്യരുത്. ദൈവത്തെ വിശ്വസിച്ചാൽ നന്നായി വിശ്വസിക്കണം. കർത്തൃസന്നിധിയിൽ ഒരു പാട്ട് പാടിയാൽ നന്നായി, ട്യൂണൊത്തോ ശബ്ദമൊത്തോ എന്നുള്ളതല്ല, എൻ്റെ കഴിവിൻ്റെ, ഞാൻ ആ പോളിസിക്കാരന്, എൻ്റെ കഴിവിൻ്റെ പരമാവധി. കർത്താവിനെക്കുറിച്ച് പറഞ്ഞാലും ഒരാളോട് എന്ത് ചെയ്താലും, പാടിയാലും പ്രാർത്ഥിച്ചാലും, തൊണ്ണയുണ്ടോ ശബ്ദമുണ്ടോ നാളത്തേക്ക് ഇത് വേണ്ടതാണോ ഇതൊന്നും ചിന്തിക്കാറില്ല, എന്ത് ചെയ്താലും നന്നായി ചെയ്യുക. ഇതാണ് വേദപുസ്തകത്തിൻ്റെ രക്ഷപ്പെടാനുള്ള സതുപദേശങ്ങളിലൊന്ന്, എന്തും നന്നായി ചെയ്യുക. ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നവരോട് പറയുകയാണ്, നന്നായി ശുശ്രൂഷ ചെയ്തു. അവർ നല്ല നിലയിലെത്തിയിട്ടുണ്ട്. ആരെത്താത്തത്? ബൈബിൾ പറയുന്നത് സത്യമല്ലേ? യേശുവിനെ വിശ്വസിച്ചത്, വേദപുസ്തകം എടുത്ത് പുറത്തിറങ്ങിയത് കാശുണ്ടാക്കാനാണോടാ അല്ലെങ്കിൽ കൊട്ടാരം പണിയാനാണോടാ എന്നൊക്കെയുള്ളത് ചോദ്യമാണ്. പക്ഷേ മറുവശം നന്നായി ദൈവത്തെ ശുശ്രൂഷിച്ചവരെയൊക്കെ ദൈവം ഒരു നിലയിലെത്തിച്ചിട്ടുണ്ട്. ഒരു പിള്ളേരെ ഏതെങ്കിലും വിധത്തിൽ ദൈവം എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഉദാസീനരാകരുത്, അലസരാകരുത്, മടിയരാകരുത്, മന്ദതയുള്ളവരാകരുത്. ജീവിതത്തിൽ സാത്താൻ നമ്മളെ എന്തൊക്കെ ചെയ്താലും ദൈവത്തോടുള്ള ബന്ധത്തിൽ നന്നായി ജീവിച്ചേക്കണം, നന്നായി പ്രാർത്ഥിച്ചോളണം,
നന്നായി ദൈവത്തെ സേവിച്ചോളണം, നന്നായി കർത്താവിനോട് കൂടെ ചേർന്ന് നിന്നോളണം കേട്ടോ. അര മനസ്സോടെ അല്ല, ആരെങ്കിലും പറയുന്ന കേട്ടിട്ടല്ല, പ്രാർത്ഥിക്കുകയൊക്കെ ആണെങ്കിൽ നന്നായി പ്രാർത്ഥിച്ചു ദൈവം ഒരു നിലയിലെത്തിക്കുമെന്ന് ഈ വാക്യം പറയുന്നു. പക്ഷെ അതല്ല ഇന്ന് ഊന്നിപ്പറയാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നത്. രണ്ടാം ഭാഗമാണെന്ന് പറഞ്ഞല്ലോ, ക്രിസ്തുവേശുവിങ്കിലുള്ള വിശ്വാസത്താൽ വളരെ പ്രാഗൽഭ്യം സമ്പാദിക്കുന്നു. യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചുകൊണ്ട് എന്ത് കിട്ടി, എന്ത് സമ്പാദിച്ചു എന്നത് വലിയ കാര്യമാണ്. 20 കൊല്ലമായിട്ട് കർത്താവിനെ വിശ്വസിച്ചിട്ട് എന്താ നിങ്ങളുടെ സമ്പാദ്യം? ചില ആൾക്കാർ പറയില്ലേ, വേറൊന്നും എനിക്ക് സമ്പാദ്യമില്ല, ഈ വിശ്വാസം മാത്രമാണ്, ഈ ധൈര്യം മാത്രമാണ്, ഈ രണ്ട് കുഞ്ഞുങ്ങൾ മാത്രമാണ്, അവർ രണ്ടുപേരെ പഠിപ്പിച്ചു, അതാണ് സമ്പാദ്യം, വേറെ ബാങ്കിലില്ല, കയ്യിലില്ല, 1 സെൻറ്റ് ഭൂമിയില്ല, ഒന്നുമില്ല. വാസ്തവത്തിൽ നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചേ, ഇത്രയും നാളും ജീവിച്ചിട്ട് എന്താ സമ്പാദ്യം? ബാങ്കിൽ എത്ര രൂപയുണ്ടെന്നുള്ളതല്ല, എത്ര ഏക്കർ ഭൂമി മേടിച്ചെന്നുള്ളതല്ല, സ്വന്തമായിട്ട് വീട് വെച്ചോ എന്നുള്ളതല്ല, നിങ്ങളുടെ കയ്യിൽ ഉരുപ്പടിയുണ്ടോ, ഇതൊന്നും അല്ല വിഷയം. നിങ്ങളുടെ സമ്പാദ്യം എന്ന് പറയുന്നത് സ്വർണമോ തങ്കക്കട്ടിയോ കാശോ ഒന്നുമല്ല, മറ്റൊത്തിരി കാര്യങ്ങൾ സമ്പാദ്യമാണ്. ഒരു കൊച്ചിനെ പഠിപ്പിച്ചു, വലിയ സമ്പാദ്യമാണ്. നിങ്ങൾക്ക് ദൈവത്തെ രക്ഷകനായി കിട്ടി, ഭയങ്കര സമ്പാദ്യമാണ് കേട്ടോ അത്. ഇവിടുത്തെ സമ്പാദ്യങ്ങൾ തന്നെ വേറൊരു വിഷയമാണ്. ഇവിടുത്തെ പ്രമേയം, യേശുക്രിസ്തുവിനെ വിശ്വസിച്ചാൽ, അങ്ങനെ വിശ്വസിക്കുന്നവർ വളരെ പ്രാഗൽഭ്യം സമ്പാദിക്കുന്നു. പ്രാഗൽഭ്യം എന്നതിന് ഗ്രേറ്റ് ബോൾഡ്നെസ്, ഗ്രേറ്റ് അഷുറൻസ് എന്നൊക്കെയാണ് ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു മനോധൈര്യം കിട്ടുകയാണ്, ഒരു ഉറപ്പ് കിട്ടുകയാണ്. കർത്താവിനെ വിശ്വസിച്ചാലുള്ള ഗുണം ഞാൻ പറയാം. ഇപ്പോൾ കർത്താവിനെ വിശ്വസിച്ച്, ഈ വചനം കേട്ട് വിശ്വസിച്ച് അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും കാര്യം നടന്നോ എന്നുള്ളതല്ല, പക്ഷെ ഭയങ്കര ധൈര്യം കിട്ടി. ഇതോടെ നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ മരിക്കാൻ പോവാന്ന് തീരുമാനിച്ചതാണ്, കാരണം ജീവിതത്തെ ഫേസ് ചെയ്യാനുള്ള പേടി കൊണ്ട്. പക്ഷേ യേശുവിനെ വിശ്വസിച്ച 1000 പേര് ഞാനീ പറയുന്ന കൂടെ എന്നോട് ചേർന്ന് നിന്ന് പറയും, യേശുവിനെ വിശ്വസിച്ച് അന്ന് തന്നെ ഒന്നും കാര്യം നടന്നില്ല, അന്ന് തന്നെ ആരും നൂലെ കെട്ടി തന്നില്ല, പൊതികെട്ടി വീട്ടിൽ കൊണ്ട് തന്നില്ല. പക്ഷേ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച അന്ന്, കർത്താവിനെ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ അസാധാരണമായിരിക്കുന്ന ഒരു ആത്മവീര്യം വന്നു, ഒരു ധൈര്യം വന്നു, എന്തിനെ അഭിമുഖിക്കാണ് തൻ്റെ ഇടം വന്നു. എൻ്റെ ദൈവമക്കളെ, വിഷയങ്ങളെ അഭിമുഖിക്കാനുള്ള ധൈര്യമാണ് മനുഷ്യന് ഏറ്റവും വേണ്ടത്. പ്രശ്നങ്ങളില്ലാത്ത ഒരു കാലം, പ്രശ്നങ്ങളില്ലാത്തൊരു ലോകം ഉണ്ട്. കാലനില്ലാത്ത കാലമെന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു കാലം ഭൂമിയിലുണ്ടാകുമെന്നറിയില്ല. ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, കഷ്ടങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ ഇതിൻ്റെ നടുവിൽ യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് പിന്നെ എന്ത് ഗുണമുണ്ട് പാസ്റ്ററേ? ആ ഞങ്ങൾ വിചാരിച്ചത് കർത്താവിനെ വിശ്വസിക്കുമ്പോൾ ഇതൊന്നും ഇല്ലാതെ ഒരു പ്രത്യേക ജീവിതം കിട്ടുമെന്നാണ്. പ്രത്യേക ജീവിതം എന്ന് പറയുന്നത് നിങ്ങളെപ്പോഴും ആൾക്കാർ തലയെ ചുമന്നുകൊണ്ട് താഴെ നിർത്താതെ ഉയർത്തിപ്പൊക്കി പുകഴ്ത്തിപ്പറഞ്ഞ ജീവിതം നല്ല കേട്ടോ. എന്തിനും ഒരു ധൈര്യം കിട്ടും. ഈ വടക്കേന്ത്യയിലൊക്കെ ഇത്രയും നിങ്ങൾ കാണുന്നില്ലേ, കഷ്ടപ്പെടുത്തി തല്ലിച്ചതച്ച് നിലത്തിട്ട് കമ്പുവടി കൊണ്ട് അടിച്ച് ഒതുക്കിയിട്ടൊരൊറ്റ ദൈവദാസൻ കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് പേടിച്ച് എൻ്റെ പൊന്നച്ചോ ഇവിടെ അങ്ങ് നിൽക്കാൻ പറ്റില്ല പോയേക്കാന്ന് പറഞ്ഞ് പോരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? എന്താ കാര്യം എന്നറിയാമോ? യേശുവിനെ വിശ്വസിക്കുമ്പോൾ എന്തിനെയും നേരിടാനുള്ള ഭയങ്കര ധൈര്യം ദൈവം തരിക, ഒരു ബോൾഡ്നെസ്, ഒരഷുറൻസ്. അതിന് മലയാളത്തിൽ വന്ന വാക്കാണ് പ്രാഗൽഭ്യം. അത് സമ്പാദിക്കുക. ഒറ്റപ്പെട്ടവരെ, കഷ്ടപ്പെടുന്നവരെ, നഷ്ടങ്ങൾ സംഭവിച്ചവരെ, യേശുക്രിസ്തുവിനെ നന്നായി വിശ്വസിച്ചു ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള മഹാധൈര്യം ദൈവം തരും. രോഗം വന്നാൽ, കഷ്ടം വന്നാൽ, എതിര് വന്നാൽ, എതിർപ്പ് വന്നാൽ, എതിരാളി വന്നാൽ, അതിനെ അഭിമുഖിക്കാനുള്ള ഭയങ്കര ധൈര്യം സ്വർഗത്തിലെ ദൈവം തരും. യേശുവിനെ വിശ്വസിച്ച
ഈ നല്ല ദൈവത്തെ വിശ്വസിച്ചാൽ നിങ്ങളൊരു ഉരുക്ക് മനുഷ്യനായി മാറുമെന്ന്. നിങ്ങളൊരു സഹോദരിയാണ്, ഒത്തിരി പേര് പറ്റിച്ച് നിങ്ങളെ പാലം കെടുത്തി, നിങ്ങളെപ്പോൾ വെല്ലുവിളിച്ചൊരു പ്ലേക്കാർഡ് എഴുതി പൊക്കിക്കാണിക്കുക, നിന്നെ ഞാൻ ജീവിപ്പിക്കത്തില്ല, നിന്നെ ഞാൻ തകർത്തിട്ടെ നിൽക്കത്തുള്ളൂ. നിങ്ങളത് കേട്ടോണ്ട് വെറുതെ ബേജാറാവണ്ട കേട്ടോ. നിങ്ങളിപ്പോൾ വിശ്വസിക്കുന്ന ആരാന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവിനെ. തിരുവെടുത്തിലെ ഒരു വലിയ സംഭവം ഞാൻ ചൂണ്ടിക്കാണിക്കുക, യേശു ക്രിസ്തുവിങ്കിലെ വിശ്വാസത്താൽ എതിരാളിയെല്ലാം തലേക്കൂടെ വണ്ടി കയറി ഇറങ്ങി ചത്തുപോകുന്നല്ല എഴുതിയിരിക്കുന്നത്. അവൻ എന്തെങ്കിലും ആവട്ടെ, ദൈവം നോക്കട്ടെ, പക്ഷേ എൻ്റെ കാര്യം ഞാൻ പറയാം. ആകാശം ഇടിഞ്ഞ് താഴെ വീണാലും ലോകം മുഴുവൻ ഇളകി വന്നാലും എൻ്റെ തലമുടി തൊടാനൊക്കത്തില്ല എന്നുള്ളൊരു തൻ്റെ ഇടം. ഞാൻ അഹങ്കാരം എന്നല്ല പറയുന്നത്, പ്രാഗൽഭ്യം എന്ന ബൈബിൾ പഠിപ്പിക്കുന്നത്, ജീവിക്കാനുള്ള പ്രാഗൽഭ്യം. കുഞ്ഞുങ്ങളെ തെണ്ടി വളർത്തൂ എന്നല്ല, എൻ്റെ കർത്താവിൻ്റെ കൃപ കൊണ്ട് വളർത്താനുള്ളൊരു പ്രാഗൽഭ്യം ദൈവം തരും, ദൈവം തരും. യേശുവിനെ വിശ്വസിച്ചവർക്ക് ഇവിടെ പൊന്മോദനം കിട്ടുമെന്നോ കോടിക്കണക്കിന് രൂപ കിട്ടുമെന്നോ ആ രണ്ടും സൗജന്യമായിട്ട് വീട് വെച്ച് തരുമെന്നൊന്നുമല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത് കേട്ടോ. ഭയങ്കര ധൈര്യം കിട്ടും ദൈവമക്കളെ, ധൈര്യം, ധൈര്യം, പ്രാഗൽഭ്യം, ബോൾഡ്നസ്, അഷുറൻസ്. അതുണ്ടെങ്കിൽ നമുക്ക് ജീവിച്ചു പോകാം. പ്രായം എന്തുമാട്ടെ നിങ്ങളുടെ, ഇത് യേശുവിൻ്റെ നിന്ന് സമ്പാദിച്ചു, ബാക്കി ദൈവം തെളിയിച്ചോളൂ. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, എൻ്റെ കർത്താവിനെ വിശ്വസിച്ചവർ, ആ രക്തസ്രാവക്കാരി സ്ത്രീയൊക്കെ മനുഷ്യരുടെ ഇടയിൽ വരാൻ നിയമം അനുവദിക്കുന്നതല്ല, പക്ഷേ അവൾ ഭയങ്കര ബോൾഡായി യേശുവിനെ തൊടണം, യേശുവിനെ തൊടണമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു ധൈര്യം പ്രാപിച്ചു. നിയമങ്ങളെയും മനുഷ്യനെയൊക്കെ അവൾ മറന്നു, അവൾ ആഗ്രഹിച്ചിടത്ത് എത്തി, തൊടണ്ടവനെ തൊട്ടു, വിടുതൽ കിട്ടി. അപ്പാ ഇന്ന് അതുപോലത്തെ ഒരു ധൈര്യം ദൈവമക്കൾക്ക് കൊടുക്കണേ, ആ ഉറപ്പ് കൊടുക്കണേ. അങ്ങയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അത് വരട്ടെ അപ്പാ. ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണേ സ്വർഗീയ പിതാവേ, ആമേൻ.